കൊലപാതക കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട ബിഗ് മേരി എന്ന ആനയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഗീതോപകരണങ്ങൾ വായിച്ചും തലകുത്തിനെ നിന്നും ബേസ്ബോൾ കളിച്ചും ഒരുപാട് രസിപ്പിച്ച് ചിരിപ്പിച്ച് അവസാനം വളരെ നിസ്സഹായിയായി മരണം കൈവരിച്ചവർ. എറിവിൻ പട്ടണത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി മേരിയെ തൂക്കിലേറ്റിയത് എന്തിനായിരിക്കാം? അതെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ക്രൂരതയെക്കുറിച്ചാണ്. ഞാൻ അനീഷ്, ആൻഡ് ടോക്ക് എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചാർലിയും ഭാര്യ ആൻറ്റിയും മിച്ചലും 4 വയസ്സുള്ളപ്പോഴാണ് മേരിയെ വാങ്ങുന്നത്. അവരുടെ സ്വന്തം കുട്ടിയെപ്പോലെയാണ് അവർ അവളെ വളർത്തിയത്. ബിഗ് മേരി എന്ന ഓമന പേരിട്ട് അവർ അവളെ വിളിച്ചു. മേരി ഒരു ഏഷ്യൻ ആനയായിരുന്നു. 5 ടൺ ഭാരവും 11 അടി 9 ഇഞ്ച് ഉയരവുമുള്ള നല്ല തലയെടുപ്പുള്ള ആനയായിരുന്നു അവൾ. അവരുടെ യാത്രാ സർക്കസായിരുന്ന സ്പാർക്സ് വേൾഡ് ഫേമസ് ഷോയിലെ പ്രധാന ആകർഷണമായിരുന്നു ബിഗ് മേരി. 8 വയസ്സ് മുതൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് തുടങ്ങിയതാണ് അവൾ. വർഷങ്ങളോളം നിരവധി കാണികളെ സ്പാർക്സിൻ്റെ ഷോകളിലേക്ക് അവൾ ആകർഷിച്ചിട്ടുണ്ട്. സംഗീതോപകരണങ്ങൾ വായിച്ചും ബേസ്ബോൾ കളിച്ചും തലകുത്തിഞ്ഞു നിന്നും അവൾ കാണികളെ ഒരുപാട് രസിപ്പിച്ചു. അവൾ തൻ്റെ പാപ്പാനോട് നല്ല അനുസരണശീലമുള്ള മിടുക്കിയായിരുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് റെഡ് എൽഡേർട്ട് അവിടെ ജോലി അന്വേഷിച്ചെത്തുന്നത്. ആനയെ നോക്കി പരിചയമില്ലാത്ത എൽഡേർട്ടിനെ സർക്കസ് കമ്പനി അണ്ടർ കീപ്പറായി നിയമിച്ചു. ആനയ്ക്ക് വെള്ളവും തീറ്റയും എത്തിച്ചു കൊടുക്കുക, ആനയെ കുളിപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ ജോലി. പിറ്റേന്ന് സർക്കസ് ടെന്നീസിയിലെ ചെറിയ പട്ടണമായ കിങ്സ് പോർട്ടിലെത്തി. പ്രമോഷന്റെ ഭാഗമായി അന്ന് വൈകുന്നേരം അവർ പ്രധാനപ്പെട്ട തെരുവുകളിലൂടെ ഒരു പ്രകടനം നടത്തി. എൽഡേർട്ടായിരുന്നു മേരിയെ കൊണ്ട് നടന്നിരുന്നത്. കലശലായ പല്ലുവേദനയായിരുന്നു അവൾക്കന്ന്. അങ്ങനെ നടക്കുമ്പോഴാണ് വഴിവെക്കിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു തണ്ണിമത്തങ്ങ മേരിയുടെ കണ്ണിൽപ്പെട്ടത്. ആനയും തണ്ണിമത്തങ്ങയും തമ്മിലുള്ള ബന്ധം പറയണ്ടല്ലോ. മേരി അത് കണ്ടതോടെ അതിനടുത്തേക്ക് പോയി. എൽഡേർട്ട് പലവട്ടം ശ്രമിച്ചു, മേരി നിന്നില്ല. അയാൾ അവസാനം തോട്ടിയെടുത്ത് മേരിയുടെ ചെവിയുടെ താഴ്ഭാഗത്ത് കുത്തിയിറക്കി വലിച്ചൂരി. മേരിക്ക് വേദനയുള്ള ഭാഗത്താണ് അയാൾ തോട്ടി കുത്തിയിറക്കിയത്. അവൾ പ്രാണവേദനയാൽ അലറിക്കരഞ്ഞു. എൽഡേർട്ടിനെ മേരി തൻ്റെ തുമ്പിക്കൈയിലെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. തറയിൽ തലയിടിച്ചു വീണ എൽഡേർട്ട് തൽക്ഷണം മരിച്ചു. താനെന്തോ വലിയ തെറ്റ് ചെയ്തു പോയല്ലോ എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാവണം അവൾ പിന്നെ ആരെയും ഉപദ്രവിച്ചില്ല. അവിടെ തന്നെ തലകുനിച്ചു നിന്നു. ഓടിക്കൂടിയ ജനക്കൂട്ടം കല്ലെടുത്തെറിഞ്ഞും കമ്പിട്ടടിച്ചും കമ്പുകൊണ്ട് കുത്തിയും അവരുടെ ദേഷ്യം തീർത്തു. കൊലയാളിയാനയെ കൊല്ലണമെന്ന് ജനക്കൂട്ടം ആക്രോശിച്ചുകൊണ്ടേയിരുന്നു. ചില പ്രാദേശിക നേതാക്കൾ സർക്കസ് കമ്പനിയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവസാനം സർക്കസ് കൂടാരത്തിനു മുമ്പിൽ അവർ അവളെ ചങ്ങലക്കിട്ടു. സർക്കസ് കൂടാരത്തിനു മുമ്പിൽ ഓടിക്കൂടിയ ജനങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ കൊലയാളി മേരി എന്ന് അലറിക്കൊണ്ടേയിരുന്നു. അന്ന് വൈകിട്ട് തൊട്ടടുത്ത പട്ടണത്തിൽ സ്പാർക്സിന് ചെറിയൊരു ഷോ ഉണ്ടായിരുന്നു. എന്നാൽ മേരിയെ കൊല്ലാതെ സർക്കസ് കമ്പനിയെ നഗരത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കില്ല എന്ന് ജനക്കൂട്ടം പറഞ്ഞു. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവളെ കൊല്ലുവാൻ കമ്പനി ഉടമയായ ചാർലി സ്പാർക്സിന് തീരുമാനിക്കേണ്ടി വന്നു. വർഷങ്ങളോളമായുള്ള മേരിയായിട്ടുള്ള വൈകാരിക ബന്ധം അറുത്തുമാറ്റുവാൻ കമ്പനി ഉടമ നിർബന്ധിതനായി. തൻ്റെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് അയാൾക്കത് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം മേരിയെ കൊല്ലുവാൻ തീർച്ചപ്പെടുത്തി. 4500 കിലോ ഭാരമുള്ള ആനയെ എങ്ങനെ വധിക്കുമെന്നത് ഒരു ചോദ്യമായിരുന്നു. പല ക്രൂരമായ മാർഗങ്ങളും ജനങ്ങൾ കമ്പനിക്ക് മുമ്പിൽ നിരത്തി. നടുവിൽ ആനയെ നിർത്തി ഇരു സൈഡിൽ നിന്നും തീവണ്ടി കൊണ്ടിടിപ്പിച്ച് ഞെരിച്ചു കൊല്ലുക. ഒരു കാൽ ഒരു തീവണ്ടിയിലും മറ്റേ കാൽ വേറൊരു തീവണ്ടിയിലും കെട്ടി തെക്കോട്ടും വടക്കോട്ടും ഓടിക്കുക. അങ്ങനെ അവളെ ജീവനോടെ മുറിക്കുക. ഇങ്ങനെ ക്രൂരമായി അവളെ കൊല്ലാൻ താല്പര്യമില്ലാതിരുന്ന കമ്പനി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവളെ തൂക്കിക്കൊല്ലാമെന്ന് സമ്മതിച്ചു. അവളുടെ മരണം കാത്തുനിന്ന പട്ടണത്തിന് തൃപ്തിയായി. അടുത്ത ദിവസം സെപ്റ്റംബർ 13, 1916 രാവിലെ എർവിൻ പട്ടണത്തിലെ റെയിൽവേ യാർഡിൽ നിർത്തിയിട്ടിരുന്ന 100 ടൺ ക്രെയിനിൽ അവളെ കെട്ടിത്തൂക്കാൻ തീരുമാനമായി. ആ കാഴ്ച കൊണ്ട് സന്തോഷിക്കുവാൻ കുട്ടികളടക്കം ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. മേരിയെ 4 ആനകളുടെ അകമ്പടിയോടെ റെയിൽവേ യാർഡിൽ എത്തിച്ചു. ഒന്നും മനസ്സിലാകാത്ത മേരി പതിവ് പോലെ തൻ്റെ കാണികളെ തുമ്പിക്കൈയുയർത്തി അഭിവാദനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൾ കൊലക്കളത്തിലേക്ക് നടന്നു. സർക്കസ് ജീവനക്കാർ ഒരു ചങ്ങല അവളുടെ കഴുത്തിൽ ചുറ്റിക്കെട്ടി മറ്റേ അറ്റം ക്രെയിനിലും കുരുത്തു. തടിച്ചുകൂടിയ ജനങ്ങളെ മുഴുവൻ സാക്ഷിയാക്കി ക്രെയിൻ വായുവിലേക്ക് മെല്ലെ ഉയർന്നു. 5 അടിയോളം ഉയരത്തിലെത്തിയപ്പോൾ ചങ്ങല പൊട്ടി മേരി നിലത്ത് വീണു. അവളുടെ ഇടുപ്പല് തകർന്നു. അനങ്ങാൻ വയ്യാതെ വേദന കൊണ്ട് പൊളഞ്ഞ മേരിയുടെ കഴുത്തിൽ ബലമുള്ള ചങ്ങല വീണ്ടും കിട്ടി. വീണ്ടും ക്രെയിൻ ഉയർത്തി 1/2 മണിക്കൂറോളം അവളെ തൂക്കി നിർത്തി. അവൾ വേദന കൊണ്ട് പിടഞ്ഞ് പരാക്രമങ്ങൾ കാണിച്ചു. ഒടുവിൽ ആ വലിയ ശരീരം ചലനമറ്റു. ഒരു ഡോക്ടർ വന്ന് മേരിയുടെ മരണം തീർച്ചപ്പെടുത്തി. ഏകദേശം 2500 ആളുകളാണ് അന്ന് തടിച്ചുകൂടി ആർത്തുല്ലസിച്ചതെന്ന് അവിടുത്തെ പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൂക്കിലേറ്റുമ്പോൾ 22 വയസ്സായിരുന്നു മേരിയുടെ പ്രായം, അതായത് നല്ല ചെറുപ്പം. മേരിയെ പതിയെ താഴെ ഇറക്കി
റെയിൽവേ യാർഡിന് സമീപത്ത് തന്നെ കുഴിച്ചുമൂടി. ശവക്കുഴിയിൽ അവർ കൊലയാളി മേരി എന്നെഴുതി വെച്ചു. ഈ ആനയും സാധാരണ ആനകളെ പോലെ തന്നെ നിഷ്കളങ്കയായിരുന്നു. ആന എന്ന് പറയുന്നത് അപകടകാരിയായ മൃഗമാണ്. ഇവൾ ചെയ്ത പ്രവൃത്തിയിൽ ഒരിക്കലും ഞാൻ ഇവളെ കുറ്റം പറയില്ല. കാരണം ഇതിൻ്റെ തെറ്റുകാർ എന്ന് പറയുന്നത് ഇവളെ സർക്കസിൽ എത്തിച്ചവർ തന്നെയാണ്. ആനിമൽ വെൽഫെയർ പ്രസിഡന്റ് എഡ് സ്റ്റുവർട്ട് മേരിയെപ്പറ്റി പറഞ്ഞ വാക്കുകളാണിത്. മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൊലക്കുറ്റത്തിൻ്റെ പേരിൽ ആദ്യമായി ചരിത്രത്തിൽ തൂക്കിലേറ്റപ്പെട്ടത് അത് മേരിയാണ്. എൻ്റെ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും പുതിയൊരു അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.